രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം 15% വർധനയുണ്ടായെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്ക് വന്നിരിക്കുന്നു. 2022ലുണ്ടായ 4 ലക്ഷം വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 1.5 ലക്ഷത്തിലേറെ മനുഷ്യജീവനുകൾ. അജീഷ് താരാക്കിയ എക്സ്പ്ലൈനർ. ഇന്ത്യയിലെ റോഡുകളിൽ ഓരോ ദിവസവും പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള കണക്ക് പുറത്തുവിട്ടത്. ഈ കണക്ക് പ്രകാരം 2022ൽ 168,000 പേർക്കാണ് ഇന്ത്യയിലെ റോഡുകളിൽ ജീവൻ നഷ്ടമായത്. ഓരോ മണിക്കൂറിലും 19 മരണം. 460,000 പേർക്ക് അപകടങ്ങളിൽ പരിക്കുപറ്റിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് മണിക്കൂറിൽ 53 വാഹനാപകടം. പരിക്കുപറ്റുന്നത് നിസാരമോ ഗുരുതരമോ ആവാം. ചിലപ്പോൾ ഏതെങ്കിലും കുടുംബത്തിലെ ഒരേ ഒരു അന്നദാതാവാകും അപകടത്തിൽപ്പെട്ട് ജീവച്ഛവമാകുന്നത്. 2022ൽ മരിച്ചതിൽ 18 മുതൽ 45 വയസ്സിനിടയിൽ പ്രായമുള്ളവരുടെ എണ്ണം 66.5%. അതായത് റോഡിൽ പൊലിയുന്നവരിൽ ഭൂരിഭാഗവും രാജ്യത്തിൻ്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ഉൽപ്പാദനശേഷിയുള്ള യുവാക്കളെന്ന് സാരം. 83.4% പേരും 18 മുതൽ 60 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ്. ഈ അപകട മരണങ്ങളിൽ 50,000 പേരും മരിച്ചത് ഹെൽമറ്റ് ധരിക്കാത്തതിനെ തുടർന്നാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനെ തുടർന്ന് മരിച്ചത് 16,715 പേർ. ഒഴിവാക്കാവുന്ന മരണങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം നടന്നതിൽ പകുതിയുമെന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. അപകടങ്ങളിൽ മുന്നിൽ സിക്കിമാണ്, 17%. കേരളം 28-ാം സ്ഥാനത്താണ്. 3% അപകടങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. 2021നെ അപേക്ഷിച്ച് 15.3% വർധനമാണ് വാഹനാപകടങ്ങളിൽ 2022ൽ ഉണ്ടായിരിക്കുന്നത്. 2018 മുതൽ 2022 വരെയുള്ള കണക്കെടുത്താൽ 7.28 ലക്ഷം മനുഷ്യരാണ് രാജ്യത്തെ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ മരിച്ചത്. പരിക്കേറ്റ് കിടപ്പായവരുടെയും അംഗവൈകല്യം സംഭവിച്ചവരുടെയും കണക്ക് ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. ലോകത്തെ ആകെ വാഹനങ്ങളുടെ 1% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ ലോകത്തെ അപകട മരണങ്ങളിൽ 10% നടക്കുന്നത് ഇന്ത്യയിൽ എന്നത് നമ്മൾ ഓർക്കണം. ഈ മരണങ്ങൾ രാജ്യത്തിൻ്റെ GDPയിൽ ഓരോ വർഷവും 5 മുതൽ 7% നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപകടങ്ങളിൽ പെടുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. ഓരോ 100 അപകടങ്ങളിലും മരിക്കുന്നവരുടെ എണ്ണം ചില സംസ്ഥാനങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കി വരാം. മിസോറാമിൽ 100 അപകടങ്ങളിൽ 85 പേർ മരിക്കുന്നുവെന്നാണ് കണക്ക്. ബീഹാറിലിത് 82.4 പഞ്ചാബിൽ 77.5 കേരളത്തിൽ ഇത് താരതമ്യേന വളരെ കുറവാണ്. 9.8 പേർ 100 അപകടങ്ങളിൽ മരിക്കുന്നുവെന്നാണ് കണക്ക്. എന്നാൽ ദേശീയപാതകളിൽ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ തമിഴ്നാടും കേരളവുമാണ് മുന്നിൽ. തമിഴ്നാട്ടിൽ 18,000 കേരളത്തിൽ 17,000 അപകടങ്ങളിൽ ദേശീയപാതകളിൽ സംഭവിക്കുന്നു. കേരളത്തിൻ്റെ കണക്കിലേക്ക് വന്നാൽ അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നും ഇല്ലെന്ന് കാണാം. ഇക്കൊല്ലം സ്ഥാപിച്ച AI ക്യാമറയൊക്കെ അപകട നിരക്ക് കുറച്ചോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനടുത്ത വർഷം പുറത്തുവരുന്ന കണക്ക് വരെ കാത്തിരിക്കേണ്ടി വരും. ദേശീയ ഉപരിതല ഗതാഗത മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അപകടങ്ങളുടെ കാരണവും അക്കമിട്ട് പറയുന്നുണ്ട്. ഭൂരിഭാഗവും അശ്രദ്ധയും ഒഴിവാക്കാവുന്ന അപകടങ്ങളുമെന്ന് വ്യക്തം. സംസ്ഥാന പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചാണ് എല്ലാ വർഷവും കേന്ദ്ര മന്ത്രാലയം ഈ കണക്ക് തയ്യാറാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.